ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഉത്തോലകങ്ങൾ എന്ന ടോപ്പിക്ക് നമുക്ക് പഠിച്ചു വെക്കാം ചില കോഡുകളിലൂടെ അതിൻ്റെ ഉദാഹരണങ്ങളും മനഃപ്പാഠമാക്കി വെക്കാം ഇനി ഒരിക്കലും മറക്കാത്ത രീതിയിൽ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകാം ഉത്തോലകങ്ങൾ കാറ്റഗറി വണ്ണിന് മാത്രമല്ല സ്കൂൾ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കും മറ്റ് പി എസ് സി പരീക്ഷകൾക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വിശദമായ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഉദാഹരണങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചോളൂ ഓക്കെ ഉത്തോലകങ്ങൾ അടിസ്ഥാനപരമായിട്ടൊരു ലഘു യന്ത്രമാണ് ഉത്തോലകം നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു യന്ത്രമാണ് മനുഷ്യന്മാരുടെ പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളാണ് ഉത്തോലകങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു കിണറ്റിൽ കിണറ്റിൽ നിന്ന് ഒരു ബക്കറ്റും കയറും ഉപയോഗിച്ച് വെള്ളം പൊക്കി പൊക്കി എടുക്കുകയാണെങ്കിൽ അത് ഇത്തിരി കഷ്ടപ്പാടായിരിക്കും അതേസമയം നമ്മളൊരു കപ്പി ഉപയോഗിച്ച് ആ കയർ അതിനുള്ളിൽ കൂടെ ഇട്ട് വലിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും അപ്പോൾ അവിടെ കപ്പി എന്നതൊരു ഉത്തോലകമാണ് ഒരു ലഘു യന്ത്രമാണ് ഒരു ഉത്തോലകത്തിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ധാരം രോധം യത്നം ഓരോന്നും നമുക്ക് നോക്കാം ധാരം എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥിര ബിന്ദുവാണ് അതെപ്പോഴും അവിടെ ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് അനക്ക മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു ഭാഗമാണ് ധാരം അതായത് ഒരു സ്ഥിര ബിന്ദുവാണ് ആ ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദണ്ഡമായിട്ടാണ് നമ്മൾ ഉത്തോലകത്തെ മനസ്സിൽ കാണേണ്ടത് ധാരം എന്നൊരു സ്ഥിര ബിന്ദു അതിൻ്റെ രണ്ടറ്റവും മൂവ് ചെയ്യുന്ന ഒരു ഭാഗം അത് ധാരം എന്നത് നടുവിൽ തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ ധാരം ഒരറ്റത്തും ആയിരിക്കാം അങ്ങനെ സ്ഥിരമായുള്ള ഒരു ബിന്ദുവിനെയാണ് ധാരം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ആ കപ്പി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് തന്നെ ആലോചിച്ച് നോക്കാം അപ്പം അവിടെ കപ്പി ആയിട്ടുള്ള ആ ഭാഗമാണ് ധാരം അത് അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുകയാണ് ഇനി അടുത്ത ഭാഗം നോക്കാം നമുക്ക് രോധം എന്താണെന്ന് നോക്കാം ഒരു ഉത്തോലകത്തിൽ നമ്മൾ നമ്മൾ കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം വെള്ളം കൂരുന്ന സമയത്ത് നമ്മൾ ആ വെള്ളത്തെ മുകളിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ആ വെള്ളമാണ് അവിടുത്തെ രോധം നമ്മൾ കീഴ്പ്പെടുത്തുന്നത് എന്തിനെയാണോ ആ ബലമാണ് രോധം മനസ്സിലായല്ലോ അല്ലേ ഇനി മൂന്നാമത്തെ ഭാഗം യത്നമാണ് നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ് യത്നം നമ്മൾ കൊടുക്കുന്ന ബലം ആ വെള്ളം കോരുന്ന സമയത്ത് നമ്മൾ ആ കയറിൽക്ക് ഒരു ബലം ഒരു ശക്തി പ്രയോഗിക്കുന്നുണ്ടല്ലോ നമ്മൾ വലിക്കുന്നുണ്ടല്ലോ ആ അതാണ് യത്നം ഓക്കെ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായല്ലോ നമ്മൾ പ്രയോഗിക്കുന്ന ബലം യത്നം സ്ഥിരമായുള്ള ഭാഗം ധാരം നമ്മൾ എന്തിനെയാണ് കീഴ്പ്പെടുത്തുന്നത് അത് രോധം ധാരം രോധം യത്നം ഈ മൂന്ന് പാർട്സും ക്ലിയറായി മനസ്സിലാക്കിക്കോളും ഇനി ഈ ധാരം രോധം യത്നം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉത്തോലകങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവയുടെ മൂന്നിൻ്റെയും പൊസിഷൻ എങ്ങനെയാണോ എന്നതിനടിസ്ഥാനമാക്കിയാണ് ഈ മൂന്ന് തരത്തിലുള്ള വർഗീകരണം ഒന്നാമത്തേത് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ ഒന്നാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരം നടുക്കിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ധാരമുണ്ടല്ലോ അതായത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പോയിന്റ് മൂവ്മെന്റ് ഇല്ലാത്ത ഒരു ആധാര ബിന്ദു അത് നടുക്കിൽ വരുന്നതാണ് ഒന്നാം വർഗ ഉത്തോലകം ധാരം യത്നത്തിനും രോഗത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ ഇനി ഇതിന്റെ ഉദാഹരണങ്ങളാണ് ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ സീസോ സീസോ എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ കളിക്കുന്ന സീസോ അല്ലേ അപ്പുറം ഇപ്പുറം ഇരുന്ന് ആടാൻ പറ്റുന്ന സീസോ പ്ലെയർ അതായത് കട്ടിംഗ് പ്ലെയർ കപ്പി നഖം വെട്ടി കത്രിക ത്രാസ് തുടങ്ങിയവയാണ് ഇനിയുണ്ടാവുന്ന ഉദാഹരണങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഇത് പഠിക്കാൻ ഒരു കോഡ് കൂടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ധാരം എവിടെയാണ് വരുന്നത് ഓരോ യന്ത്രത്തിലും എന്ന് ഓർത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ ഉദാഹരണമാണെന്ന് എങ്കിലും പെട്ടെന്ന് അത് ഓർക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ കോഡ് ഉപയോഗിച്ച് പഠിക്കാം എന്താണ് സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താൻ്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല എന്താണ് സീസോ പ്ലേ സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താൻ്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല ഓക്കെ സീസോ പ്ലേയിൽ തന്നെ രണ്ടെണ്ണം വന്നു സീസോ പ്ലേ എന്നത് പ്ലെയർ കട്ടിങ് പ്ലെയർ ഒന്നാമനായ കപ്പിത്താൻ കപ്പി നഖം വെട്ടി കത്രിക ത്രാസ് ഓക്കെ ഇത് നിങ്ങളെ കാണാപ്പാടം പഠിച്ചോളൂ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ കിട്ടും സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താൻ്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താൻ്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല ഒന്നാം വർഗ ഉത്തോലകങ്ങൾ പഠിച്ചു കഴിഞ്ഞു അടുത്തതാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ ഇവിടെ രോധമാണ് നടുക്കിൽ വരുന്നത് രോധം ദാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്ന തരത്തിലുള്ള ഉത്തോലകങ്ങളാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കിയേ നാരങ്ങാഞ്ഞ്ക്കി അതുപോലെ ബോട്ടിൽ ഓപ്പണർ പാക്ക് വെട്ടി ഇതിനൊക്കെ അകത്ത് നമ്മൾ കിഴിപ്പെടുത്തുന്ന ഫലം അതായത് രോധമാണ് നടുക്കിൽ വരുന്നത് അങ്ങനെ ഓർത്താൽ മതി രോധം നടുക്കിൽ വരുന്നത് രണ്ടാം വർഗ ഉത്തോലകം ഒന്നാം വർഗം എന്തായിരുന്നു ധാരമായിരുന്നു നടുവിൽ വന്നത് ഓക്കെ ഇനി ഉദാഹരണങ്ങൾ പഠിക്കാനുള്ള കോഡ് നോക്കാം നാരങ്ങ വെള്ളത്തിന്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ രണ്ട് പാക്ക് വെട്ടി വേണ്ടി വന്നു നാരങ്ങ വെള്ളത്തിന്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ രണ്ട് വെട്ടി വേണ്ടി വന്നു നാരങ്ങ വെള്ളത്തിന്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ രണ്ട് വെട്ടി വേണ്ടി വന്നു അവിടെ രണ്ടെന്ന് പറയുന്നത് രണ്ടാം വർഗ ഉത്തോലകം ഓർക്കാൻ വേണ്ടിയാണ് രണ്ട് എന്ന് എടുത്തു പറയുന്നത് അടുത്ത് നമ്മൾ നോക്കാൻ തോന്നുന്നത് മൂന്നാം വർഗ ഉത്തോലകങ്ങളാണ് അവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതാണ് യത്നം ആണ് നടുവിൽ യത്നം രോധത്തിനും ധാരത്തിനും ഇടയിലാണ് ഈ ചിത്രം നോക്കൂ നമ്മൾ നമ്മളെവിടെയാണ് എഫേർട്ട് കൊടുക്കുന്നത് അതാണ് എന്ത് യത്നം മലയാളത്തിൽ യത്നം ഇംഗ്ലീഷിൽ അതിനെ എഫേർട്ട് എന്ന് പറയുന്നു ആ യത്നം മധ്യത്തിലാണ് വരുന്നത് അല്ലേ നടുക്കിലാണ് വരുന്നത് ഇനി ഫൽക്രം എന്ന് പറയുന്നത് ധാരമാണ് അതായത് സ്ഥിരമായിട്ടുള്ള പോയിന്റാണ് ആണ് ഫൽക്രം ലോഡ് എന്ന് പറയുന്നത് എന്താണ് രോധം ഫൽക്രം ധാരം എഫേർട്ട് യത്നം ലോഡ് രോധം ഇംഗ്ലീഷിൽ അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ധാരം രോധം യത്നം ഈ മൂന്ന് കാര്യങ്ങൾ എവിടെയാണെന്ന് ഓർത്താൽ മതി അപ്പം ഐസ് സ്ട്രോങ്സാണ് ഇപ്പം നമ്മൾ കണ്ടത് ഐസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണം ഐസ്ട്രോങ്സ് പിന്നെ അതുകൂടാതെ ചവണ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കാറില്ലേ ചവണ ചൂണ്ട ഇതൊക്കെ മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഇത് പഠിക്കാൻ വേണ്ടിയുള്ള കോഡ് വളരെ എളുപ്പമാണ് ഐസ് ചവച്ചു ഐസ് ചവച്ചു ഇത് മൂന്നാണ് എന്ന് ഓർക്കാനുള്ള ഒരു കാര്യമൊന്നും ഇതിനകത്ത് പറയുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും ഒന്നും രണ്ടും അതിനകത്ത് ഒന്ന് രണ്ട് എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതാണ് ഒന്ന് ഒന്നാം വർഗം രണ്ടാം വർഗം എന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇതപ്പോ മൂന്നാം വർഗമായിട്ട് ഓർത്തോളൂ ഐസ് ചവച്ചു ഐസ്റ്റോങ്സ് ചവണ ചൂണ്ട ഉത്തോലക നിയമം അഥവാ ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് ആണ് ഇനി ചില ഇതിനകത്ത് പറയാത്ത ചില ഉത്തോലകങ്ങൾ ചില എക്സാമ്പിൾസൊക്കെ പറയാം അത് ഏത് വർഗത്തിലാണോ ഒന്നാം വർഗമാണോ രണ്ടാം വർഗമാണോ മൂന്നാം വർഗമാണോ എന്ന് നിങ്ങൾ പറയണം ഒന്നാമതായി ത്രാസ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് വെയിങ് ബാലൻസ് എന്നൊക്കെ പറയും സ്വർണ്ണക്കടയിലും ഒക്കെ തൂക്കാനുപയോഗിക്കും നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട് ത്രാസ് ഏതാണ് ഒന്നാം വർഗ ഉത്തോലകമാണ് ഇനി ഈ ചിത്രത്തിൽ കാണുന്ന അതിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക കമൻറ്റ് ചെയ്യണേ ഇതിനെ വീൽ ബാരോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ വീൽ ബാരോ ഏത് തരത്തിലുള്ള ഒരു ഉത്തോലകമാണ് നോക്കൂ നിങ്ങള് ഇതൊരു രണ്ടാം വർഗ ഉത്തോലകമാണ് കാരണം എന്താണ് രോധമാണ് നടുവിൽ വരുന്നത് നോക്കിയേ അല്ലേ ഇനി പുസ്തകത്തിലൊക്കെ ക്ലിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാപ്ലർ പിൻ ഇല്ലേ അത് ഏത് തരം ഉത്തോലകമാണ് പറയാമോ അതിനകത്ത് ആ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ശക്തി പ്രയോഗിക്കുന്ന സ്ഥലവും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന സ്ഥലവും ഏകദേശം ഒരുപോലെയാണ് എങ്കിലും അത് ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതായത് ഇതൊരു രണ്ടാം വർഗ്ഗ ഉത്തോലകമാണ് സ്റ്റാപ്ലർ പിന്നെ രണ്ടാം വർഗ ഉത്തോലകമാണ് ഇനിയുമുണ്ട് നമ്മൾ മുറ്റടിച്ചു വരാൻ ഉപയോഗിക്കുന്ന ചൂല് അതുപോലെ ബാറ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ് ഇതൊക്കെ ഏത് തരം ഉത്തോലകങ്ങളാണ് ഈ ചിത്രം നോക്കി പറഞ്ഞേ നിങ്ങൾക്കറിയാമായിരിക്കും മൂന്നാം വർഗ ഉത്തോലകങ്ങളാണ് ഇതൊക്കെ ഇതിനകത്ത് നടുക്കിലാണ് നമ്മൾ യത്നം പ്രയോഗിക്കുന്നത് അല്ലേ നമ്മുടെ ശക്തി ബലം പ്രയോഗിക്കുന്നത് എവിടെയാണ് നടുവിലാണ് അതുകൊണ്ട് തന്നെ ഇത് മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് അതുപോലെ തന്നെ ഹാമർ ഹാമറും ഒരു തേർഡ് ക്ലാസ് ലിവറാണ് കാരണം അതായത് മൂന്നാം വർഗ ഉത്തോലകമാണ് അതിൽ നമ്മൾ യത്നം പ്രയോഗിക്കുന്നത് എവിടെയാണ് മധ്യഭാഗത്താണ് അല്ലെ നമ്മൾ പിടിക്കുന്നത് നമ്മുടെ ശക്തി എവിടെയാണ് പ്രയോഗിക്കുന്നത് ഹാമറിൻ്റെ ആ ഒരു ദണ്ടിൻ്റെ നടുക്കിലാണ് നമ്മൾ പിടിക്കുന്നത് അപ്പോൾ ധാരം എവിടെയാണ് ഒരറ്റത്താണ് അതുപോലെ രോഗവും മറ്റേറ്റത്താണ് അപ്പോൾ നമ്മൾ പിടിക്കുന്നത് യത്നമാണ് നടുവിൽ വരുന്നത് അതുകൊണ്ട് മൂന്നാം വർഗ്ഗ ഉത്തോലകമാണ് സോ ഉത്തോലകങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉത്തോലകങ്ങളാണ് അഥവാ ആണ് ഓക്കെ അതിനകത്ത് ചില ഉത്തോലകങ്ങൾ ഒന്നാം വർഗമായും രണ്ടാം വർഗമായും അല്ലെങ്കിൽ ഒന്നിലധികം തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അമ്പും വില്ലുമൊക്കെ ഒന്നിലധികം തരത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് ഒരു രീതിയിൽ ചിന്തിച്ചാൽ അതൊരു മൂന്നാം വർഗ ഉത്തോലകമാണ് മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ രണ്ടാം വർഗ ഉത്തോലകമാണ് അത്തരത്തിലുള്ള ചില ഉത്തോലകങ്ങളുമുണ്ട് കോംപ്ലിക്കേറ്റഡ് ആയ പല പല ഉത്തോലകങ്ങളും ഉണ്ട് അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് അതൊക്കെ തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുമുള്ളൂ അതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ദൻ അപ്പോൾ ഇനിയും നമ്മുടെ ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് എന്നാലേ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുകയുള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്